ഞാൻ ഈവനിംഗ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പോണത് സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ച് മാക്രോണി ഉണ്ടായി മാക്രോണി ചിക്കൻ ചീസി മാക്രോണി എന്ന് പറയാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോട്ടെ ഞാനിത് എൻ്റെ മക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റൈലാണ് അവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം പച്ചക്കറിയാകത്തേലും ചിക്കനും ചെല്ലും മക്രോണിയും ചെല്ലും എല്ലാം കൂടെ ചെല്ലും അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഉണ്ടാക്കണേണേ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാമല്ല നമ്മുടെ പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിലേക്ക് സവാള മുരിഞ്ഞു കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ടേസ്റ്റാണ് അധികം വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അത് പേരും ചേർക്കുന്നതാണേ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടെ വേണം അല്ലെങ്കിൽ കളർ ഉണ്ടാവില്ല നമുക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സർ ഇട്ടുള്ളൂ ഇത് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ചിക്കൻ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കണം മിക്സിയിൽ നല്ലൊരു അടിച്ചതാണ് എനിക്ക് വേവിച്ച് ചേർക്കണം ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ ചേർക്കുള്ളൂ ഈ പാകുമ്പോൾ നമുക്ക് ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ് ഒരു തരി ഉപ്പ് കൂടുതലും കുഴപ്പമില്ല അതിൽ പച്ചക്കറി ഇടാനുള്ളതാണ് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അര തക്കാളി കൊടുക്കണം കേട്ടോ അര തക്കാളി പിന്നെ ഒന്നര കപ്പ് ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നര കപ്പാണ് ഇത് മാക്രോണി ഞാൻ മൂന്ന് കപ്പാണ് എടുത്തേക്കണത് അപ്പോൾ ഇത് ഞാൻ പച്ചക്കറി ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറിയും ചിക്കനും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേകണം അപ്പോൾ കഴിവതും ഒന്ന് മൂടി വെച്ച് വേവിക്കണത് നല്ല കേട്ടോ ഞാൻ ഇതൊന്നും പുഴുങ്ങാണ്ടൊക്കെയാണ് ഇടണം പച്ചക്കറി ഞാൻ ആ ഫ്രഷോടെ ഇടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കിടന്ന് വേകുമ്പോൾ ടേസ്റ്റ് കൂടും നമ്മൾ പുഴുങ്ങിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് അടച്ച് വെച്ച് കഴിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെന്ത് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിക്കും കേട്ടോ ഇനി ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും എണ്ണയും കൂടി ഇട്ട് വേവിച്ച മക്രോണി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സാധനത്തിൻ്റെ പേര് മെയിൻ സാധനം ഇട്ടണമല്ല ചീസ് ചീസ് ഒരു കപ്പ് വേണ്ട ഒരു കപ്പ് ഇങ്ങനെ ക്യൂബാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കണം എന്നാലിൽ കുറച്ചും കൂടി അടിപൊളിയാവുള്ളൂ അപ്പോൾ നമ്മുടെ ചീസി ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട് നമുക്കിനി സേവിങ് സെർവിങ് അപ്പോൾ നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ചീസി എന്ന് ആ ചീസി ചിക്കൻ എന്ന് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യണേ വീട്ടിൽ എന്നിട്ട് പിന്നെയും പിന്നെ ഞാൻ പറയുന്നതാണ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അപ്പോൾ നാളെ വേറൊരു പുതിയ ഡിഷ് ആയിട്ട് കാണാം താങ്ക് യു